വേണ്ടി വന്നാൽ മോദിക്കെതിരെയും മത്സരിക്കുമെന്ന് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ ആദ്യ AICC ജനറൽ സെക്രട്ടറി പറയുന്നു. ഒരു ദേശീയ പാർട്ടിയുടെ സംഘടനാ തലപ്പത്തേക്കുള്ള വരവ് തന്നെ ട്രാൻസ്വുമൺ അപ്സര റെഡ്ഡിയെ സംബന്ധിച്ച് ചരിത്രമായിരുന്നു. മാത്രമല്ല കോൺഗ്രസിനും അത് ചരിത്ര മുഹൂർത്തങ്ങളിലൊന്നായിരുന്നു. കാരണം ചരിത്രത്തിൽ ആദ്യമായിരുന്നു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നൊരാൾ AICC ജനറൽ സെക്രട്ടറി ആയത്. അതുമാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ആറണി കരൂർ മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് അപ്സര. വേണ്ടി വന്നാൽ മോദിക്കെതിരെ മത്സരിക്കാനും താൻ തയ്യാറാണെന്ന് അപ്സര പറഞ്ഞു. പാർലമെന്റിൽ ട്രാൻസ്ജെൻഡർ പ്രതിനിധി ആവശ്യമാണെന്ന പ്രതീക്ഷയാണ് പങ്കുവച്ചത്. 15 വയസ്സുവരെ പുരുഷ ശരീരത്തിൽ ജീവിച്ചു, പിന്നീട് മനസ്സു പറഞ്ഞ ജീവിതത്തിലും. രാഷ്ട്രീയം അപ്സരയ്ക്ക് പുതിയ തട്ടകമല്ല. 3 വർഷം മുമ്പ് സജീവ രാഷ്ട്രീയത്തിലെത്തിയ അപ്സരയുടെ തുടക്കം BJPയിലായിരുന്നു. അധികം വൈകാതെ AIADMKയിൽ ചേർന്നു. ഇക്കഴിഞ്ഞ ഡിസംബർ വരെ AIADMKയിൽ, പിന്നീട് ജനുവരിയിലാണ് കോൺഗ്രസിൽ ചേർന്നത്. പിന്നാലെ മഹിളാ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പദവിയിലുമെത്തി. ആന്ധ്രയിൽ വേരുള്ള ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലാണ് അപ്സരയുടെ ജനനം. പെണ്ണായി മാറാനുള്ള ആഗ്രഹത്തിന് കുടുംബം മുഴുവൻ എതിർത്തപ്പോഴും അമ്മ ഒപ്പം നിന്നു. BCC, ദ ഹിന്ദു തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള അപ്സര ആസ്ട്രേലിയയിലും ലണ്ടനുമായാണ് ജേർണലിസം പഠിച്ചത്. തമിഴ് TV ചാനൽ അവതാരിക എന്ന നിലയിലും അപ്സര പേരെടുത്തിരുന്നു. പാർട്ടിയുടെ വക്താവായി ചാനൽ ചർച്ചകളിലും സജീവമായിരുന്നു അപ്സര. ശശികലയുമായി അടുപ്പം സൂക്ഷിച്ചിരുന്നെങ്കിലും അവർ ജയിലിലായ ശേഷം ദിനകരൻ കടിഞ്ഞാൻ ഏറ്റെടുത്തതോടെ പാർട്ടിയുമായി അകന്നു. പിന്നീടായിരുന്നു കോൺഗ്രസിലേക്കുള്ള പ്രവേശം. തമിഴ്നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി പോരാടി വാർത്തകളിൽ ഇടം നേടിയ ആൾ കൂടിയാണ് അപ്സര. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.